ഭക്ഷണം കടിക്കാൻ പോകുന്നൊരു മുതാലിമ് കുടിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ പറഞ്ഞു മോനെ നിങ്ങളുടെ കീശയിൽ നിന്ന് പേന വീണിട്ടുണ്ട് ആ പേന എടുത്തു കൊടുക്കാൻ വേണ്ടി ഒരു കുടിയൻ പോവുകയാണ് പേന എടുത്തു കൊടുത്തു അത് കാരണമായി സബബായി ആ മനുഷ്യനെ ഹിതായത്തിൻ്റെ വെളിച്ചം കൊടുത്തത് പണ്ഡിത ലോകം വിവരിക്കുന്നുവെങ്കിൽ ആ പണ്ഡിത മുതാലിമീങ്ങളായ മുത്തുകൾ ആയിരത്തി അഞ്ഞൂറ് അൽപ്പരം വരുന്ന കുട്ടികൾ നമ്മുടെ നാട് നാളെ കാണുകയാണ് ഉമ്മമാരെ നിങ്ങളൊക്കെ ചെയ്യണം അള്ളാഹുഅലയെല്ലാം കബുൽ ചെയ്യുമാറാവട്ടെ അപ്പം ഇന്ന് എട്ടാം ദിവസമാണ് എട്ടാം ദിവസമായ ഇന്നത്തെ വിഷയം ഇന്നലെ നമുക്ക് വേണ്ടത് നമ്മുടെ മരണമായിരുന്നു അത് ശനിയാടിച്ച ഇൻഷാ അള്ളാ ഹയാത്ത് ഉണ്ട് എങ്കിൽ ശനിയാഴിച്ച നമ്മുടെ മരണം നമ്മുടെ ഈ ജീവിതം ഒരു സെക്കൻഡ് ശനിയാഴ്ച എന്ന് ഞാൻ പറയുന്നു എനിക്ക് ശനിയാഴ്ച ഞാൻ പ്രസംഗിക്കുന്നവനാണ് പക്ഷെ ഞാൻ ശനിയാഴ്ച ഉണ്ടോ ഒരു പിടുത്തല്ല ഞാനാണ് ഈ പറയുന്നത് ശനിയാഴ്ച പ്രസംഗിക്കുന്നത് നമ്മുടെ മരണമാണ് ഈ പ്രസംഗിക്കുന്നവന് ഇന്നത്തെ വാൽ കഴിയുമ്പോഴേക്കും എന്ത് ഹാരിയെന്ന് എനിക്കറിയില്ല ഇത് നാം വിലയിരുത്തുക അപ്പം ശനിയാഴ്ച ദിവസം നമ്മുടെ മരണമെന്ന മഹത്തായ ഒരു വിഷയമാണ് സംസാരിക്കുന്നത് ഇബിലീസിൻ്റെ പത്തു മക്കൾ അള്ളാഹു കാക്കട്ടെ ഉദ്ഘാടനത്തിൽ ഒരു ചെറിയ രൂപത്തിൽ ഒരു പേടിപ്പിക്കൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇബിലീസിൻ്റെ പത്തു മക്കൾ അത് പക്ഷേ ആടത്തിലുള്ള രണ്ട് അള്ളാഹു ഷെയ്താൻ ഇത് രണ്ടും വേർതിരിച്ച് ഉദ്ഘാടത്തെ പ്രഭാഷണത്തിൽ നമുക്കൊരു സൂചന നൽകിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആമുഖമായി കൂടുതൽ പറയാതെ നേരെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ് സ്നേഹമുള്ള മനുഷ്യൻ തീർച്ചയായും ഒരു ായ മനുഷ്യൻ്റെ താഴ്ഭാഗത്ത് താഴ്ഭാഗത്തിരിക്കുന്നത് പോലെ ഏത് രൂപത്തിലായിരിക്കും അത് മൂമിനായ മനുഷ്യൻ തെറ്റ് ചെയ്താൽ വല്ലാത്ത പേടിയാണ് വലിയ പേടിയാണ് ആ നിലക്ക് അവൻ കാണും നേരമരിച്ചവ ഫാജിറ ഒരു വൃത്തിഘട്ട മനുഷ്യൻ അവൻ ചെയ്ത തെറ്റുകൾ അവൻ കാണും അവന്റെ മൂക്കിന്റെ അരികിൽ ഒരു ഈച്ച ഒരു പേടിയുമില്ലാത്ത വിധത്തിൽ കാണും പറയുകയാണ് അള്ളാഹുവിന് പേടിയുണ്ടോ തെറ്റുകൾ വന്നു പോകും തെറ്റു വന്നാൽ വല്ലാത്ത കണ്ണീരൊടുക്കുന്ന അവസ്ഥയും വരും ഫാജറായ മനുഷ്യൻ്റെ മൂക്കിൻ്റെ അരികിലൂടെ ഈച്ച പറയാൽ എത്ര പേടിയാ അത്രേ അവൻ ഉണ്ടാവുകയുള്ളൂ പക്ഷേ അവനുള്ള ശിക്ഷ കുറച്ചൊന്നുമല്ല നബി നബിസ് അലിഹി വസ്ല്ലാം പറയുന്നുവെങ്കിൽ ശബ്ദം കേൾക്കുന്ന നല്ലവരായ സഹോദരങ്ങളെ ലോകത്തിൻ്റെ നേതാവി രണ്ടാക്കി തിരിച്ചു പറഞ്ഞു എന്നിട്ട് റസൂറുള്ള പറഞ്ഞു അഹിദിനാർ

ുംരകത്തിൽ കടന്ന് ആ മനുഷ്യനെ കരിക്കട്ടപോലെ ആയിരം കൊല്ലം തികഞ്ഞു പടച്ചറബ് വീണ്ടും ഹയാത്താക്കി കുട്ടി പറയുന്നു പടച്ചവൻ എൻ്റെ എൻ്റെ റബ്ബ് റബ്ബ് എന്നെ കരിക്കൂല വീണ്ടും അതാ കരിയാട്ടുകാരെ രണ്ട് ഉണങ്ങിയ വിറകിൽ മണ്ണെണ്ണൊടിച്ച് തീപിടിപ്പിച്ചാൽ എങ്ങനെയാണ് അതുപോലെ രണ്ട് കാലുകൾ ആയിരം കൊല്ലത്തിന് ശേഷം വീണ്ടും അങ്ങ് കത്തുന്ന സമയം ആയിരം കൊല്ലത്തിന് ശേഷം വീണ്ടും രണ്ട് കാലുകൾ അങ്ങ് കത്താൻ തുടങ്ങുമ്പോൾ നരകമാകുന്ന ജഹന്നമിൽ കിടന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ്റെ കണ്ണീർ മൂന്ന് പ്രാവശ്യം അല്ലോ എന്ന് വിളിച്ച് കരയുമ്പോ അല്ലോഹു പറയുന്നു മലക്കുകളെ ആ മനുഷ്യനെ നിങ്ങൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിക്കോളൂ ആയിരം കൊല്ലത്തിന് ശേഷമാണ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നത് അല്ലോഹുവിൻ്റെ മലഐക്കത്തി പരസ്പരം സന്തോഷത്തോടവൻ്റെ കൈപ്പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ മിനന്നാരി ബഅദ ആമിൻ ശേഷം നരകത്തിൽ നിന്നൊരു മനുഷ്യനെ അല്ലാഹു വിടുമ്പോൾ കൂടെ കിടക്കുന്ന അയൽപക്കത്തുള്ള അയൽവാസിയായ രണ്ടാമൽ കൂടെ കിടന്നവൻ അതാ വീണ്ടും ുംരകത്തിൽ കടന്ന്ളിയ നിന്നോട് വെറുതെ ഞാനൊന്നും ചെയ്തിട്ടില്ല അല്ലാ നിന്റെ മുത്തുനബിയോട് വെറുത്തുകൊണ്ടും ഞാനൊന്നും പറഞ്ഞിട്ടില്ല ചെയ്തില്ല നിന്റെ ദീനാകുന്ന രാമനെ അവഹേളിച്ചുകൊണ്ടോ ഞാനൊന്നും ചെയ്തിട്ടില്ല റഹ്മാനെ എന്റെ കൂടെ കിടക്കുന്നവരെ നീ സ്വർഗത്തിലേക്ക് വിട്ടല്ലോ എന്നെയും കൂടെ يا يا رب رب العالمين العالمين ും എന്നെ നരകത്തിനിട്ട് പൊരിക്കുന്നത് കൊണ്ട് നിനക്കെന്താണ് കിട്ടാൻ പോകുന്നത് എന്നെയും കൂടെ സ്വർഗത്തിലേക്ക് വിട്ടാൽ قادر പഠിച്ചവരെ നിന്റെ മഹൽ കൊണ്ട് എനിക്കൊന്നും നിന്റെ മുന്നിൽ എടുത്തു വെക്കാൻ എന്റെ കയ്യിലില്ല ഭൗതിക ലോകത്ത് ജീവിച്ചപ്പ ഞാനൊന്നും എടുത്തു വെച്ചില്ല അതുകൊണ്ട് നിന്റെ മഹൽ ഫതില് അത് മുന്നുറത്തി എന്നെയും കൂടെ സ്വർഗത്തിലേക്ക് നീ അങ്ങ് വിടണേ റഹ്മാൻ അള്ളാഹു പറയുന്നു മലക്കുകളെ ആ കുട്ടിയെ കൂടെ കൊണ്ടുപോയിക്കോളൂ സ്വർഗത്തിലേക്ക് രക്ഷപ്പെടുന്നൊരു കുട്ടിയാണ് ഈ മനുഷ്യൻ ചെന്നത്തിൽ ഏറ്റവും അവസാനം കിടക്കുന്നവനും ഈ വ്യക്തിയാണ് ാൾ എവരെയുള്ള മനുഷ്യ മക്കളിൽ ഈ വ്യക്തിയാണ് അവസാനമായി സ്വർഗത്തിൽ കിടക്കുന്നത് ൾ കിടക്കാനല്ല പത്തരട്ടി അനുഗ്രഹങ്ങളും അള്ളാഹു ആ മനുഷ്യന് കൊടുക്കും ആയിരം കൊല്ലം നരകത്തിനുട്ട് ചുട്ടുകരിഞ്ഞ ആ മനുഷ്യനെ പടച്ചുറബ് സ്വർഗത്തിലേക്ക് വിട്ടാൽ ലഹു കൊടുക്കുന്ന ദുനിയാവും ദുനിയാവിലെ പത്തിരട്ടി അനുഗ്രഹങ്ങളും സ്വഹാബികളെ കടിഞ്ഞില്ല ഏറ്റവും അവസാനമായി സ്വർഗത്തിൽ കിടക്കുന്ന ആ മനുഷ്യന് സ്വർഗത്തിലെ ഹാദിമീങ്ങളെ കേൾക്കണോ എഴുപതിനായിരം മലക്കുകളാണ് ആ മനുഷ്യന് ഹാദിമീങ്ങളായി വെള്ളം വേണോ ഭക്ഷണം വേണോ എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആവശ്യത്തിൻ്റെ സമയത്ത് വന്ന് ചോദിക്കുന്ന എഴുപതിനായിരം മലക്കുകളെ ഹാദിമീങ്ങളാക്കി അള്ളാഹു ആ മനുഷ്യന് നിയമിക്കും في خدي صديق

ും അവസാനമായി സ്വർഗത്തിൽ കടക്കുന്നവരിൽ ഞങ്ങൾ പെടൂലേ നബിയെ ആ ലാസ്റ്റിൽ കിടക്കുന്നവൻ ഞാനാവില്ലേ ഞാനാവില്ലേ റസൂറുള്ള സിദ്ദീഖൻ്റെ മടിയിൽ കിടന്ന മുത്ത ആ സിദ്ദീഖ പോലെയുള്ളവരാ പറയുന്നത് ലാസ്റ്റ് സ്വർഗത്തിൽ കിടക്കുന്നവരിലെങ്കിലും ഞാൻ പെടില്ലേ നബിയേ ആഘോഷത്തിലൂടെ പാറിക്കളിക്കുന്ന പക്ഷികളെ നോക്കി ഒരു പക്ഷി ഞാനായിരുന്നുവെങ്കിൽ എനിക്ക് ഈ കാണുന്ന ഭൂമിയിലെ സുഖ ലഭിക്കുമോ ഒരു പുൽക്കൊടി എടുക്കുന്നു ആ പുൽക്കൊടി എടുത്തുകൊണ്ട് ഈ പുൽക്കൊടി ഞാനായിരുന്നുവെങ്കിൽ ഇവർക്ക് കണ്ണീരെടുക്കേണ്ട ഗതിയില്ലല്ലോ മഹാന്മാര് കണ്ണീരെടുക്കുന്നുവെങ്കിൽ സാധുക്കളാണ് നാട്ടുകാരെ നാം പാവങ്ങളാണ് നാം റസൂറുള്ള പറഞ്ഞു ഇബിലീസിന്റെ പത്ത് അനിയ കൂട്ടുകാരും പത്ത് മക്കളും അവർക്ക് സ്വർഗത്തിൽ കിടക്കാൻ പ്രയാസമാണ് തൗപ ചെയ്തില്ല എങ്കിൽ തൗബ അല്ലാഹു െ കൊന്നൊടുക്കിയ മനുഷ്യൻ അല്ലാ എന്ന് വിളിച്ചു പടുത്തു കൊടുത്തു എഴുപതിച്ചില്ല പെൺകുട്ടികളെ അറുത്തു കളഞ്ഞ ദീനിന്റെ പടയാളികളെ എഴുപതിച്ചില്ല പെൺകുട്ടികളെ അറുത്തു അറുത്തുകളഞ്ഞൊരു മനുഷ്യൻ അല്ലാ എന്ന് വിളിച്ച് കണ്ണീരൊടുക്കി തൗപ ചെയ്തു സ്വർഗത്തിൻ്റെ ആ മനുഷ്യൻ്റെ പേര് ഇന്ന് കേൾക്കുമ്പോ സാധുക്കളായ നാം ഖേദിക്കണോ സാധുക്കളായ നാം നിരാശരാവണ്ട എത്ര തെറ്റ് ചെയ്ത വ്യക്തിയാണെങ്കിലും അല്ലാ എന്ന് വിളിച്ച് തൗപ ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായും റസൂറുള്ള കൈയൊടിക്കൂല അള്ളാഹു താൽ അവരെ നരകത്തിനൊടുവില്ല അതുകൊണ്ട് ആ പത്തു മക്കളിൽ ഞാൻ പെട്ടിട്ടുണ്ടോ ഇല്ല ഞാൻ പെടില്ല പെട്ടതായി തോന്നുന്നുണ്ടോ തോപ ചെയ്യും ഈ ഒരു മനസ്സ് കിട്ടാൻ വേണ്ടി പ്രസംഗിക്കുന്ന ഞാനടക്കമുള്ള നമുക്ക് ഞാൻ എന്നോട് പറയുന്നു കൂട്ടത്തിൽ ശബ്ദത്തിൽ പറഞ്ഞാൽ നിങ്ങൾ കെട്ടൽ ഉപകരിക്കുമെന്ന നീയത്തിലൂടെ ഞാൻ എന്നോടാണ് ഈ പറയുന്നത് ഇബിലീസിന്റെ പത്തു മക്കൾ നബിസുല്ലാഹു അലിഹു വസ്ല്ലം ആ മക്കളിൽ നിന്ന് നമ്മയൊക്കെ രക്ഷപ്പെടുത്തു മാറാവട്ടെ റസൂറുല്ലാൻ്റെ പത്ത് കുട്ടികൾ അത് നമ്മളാവണം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അപ്പൊ ഇബിലീസിന്റെ പത്ത് മക്കൾ ഇത് പറയുമ്പോൾ ആരെങ്കിലും അവധിയുടെ ഏതെങ്കിലും ഒരു കുട്ടിയെ ശൈത്യം പഠപ്പിക്കുന്നുവെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കണ്ണീരൊടുക്കി ഇഫ്തഗുഫാർ ചെയ്ത് അവിടുന്ന് അല്ല കൊടുക്കൂല ഒരാളെ അല്ല കൊടുക്കൂല ഹായ്ബാക്കിലെ റബ്ബിൻ്റെ പാവപ്പെട്ട അടിമകളാണ് നമ്മൾ അതുകൊണ്ട് ഞാൻ റസൂറുള്ള പറഞ്ഞ ആ പത്ത് കുട്ടികളെക്കുറിച്ച് പെട്ടെന്ന് വായിക്കും ഇബ്രീസിൻ്റെ പതിനഞ്ച് ശത്രുക്കൾ മക്കളും അവൻ്റെ പതിനഞ്ച് ശത്രുക്കളും അത് വിഷയത്തിൽ കൊടുത്തിട്ടില്ല ഈ പത്തെണ്ണം പറഞ്ഞ് സമയം കിട്ടിയ പതിനഞ്ച് ശത്രുക്കളും പറയും അങ്ങനെ ആയതുകൊണ്ട് പതിനഞ്ച് ശത്രുക്കൾ നമ്മുടെ വിഷയത്തിൽ കൊടുത്തിട്ടില്ല ഇബിലീസിന്റെ പത്ത് മക്കളെ കൊടുത്തു പതിനഞ്ച് ശത്രുക്കളും ഉണ്ട് ഇബിലീസിൻ്റെ അപ്പോ പത്തും പതിനഞ്ചും ഇരുപത്തി അഞ്ചടത്തെ കുറിച്ച് പറയണം പത്ത് പറഞ്ഞ് ബാക്കി സമയം കിട്ടുന്നത് പോലെ നമുക്ക് പതിനഞ്ചെണ്ണത്തിലേക്ക് പ്രവേശിക്കാം അള്ളാഹു പറയുന്നതും കേൾക്കുന്നതുമൊക്കെ നല്ലൊരു അമലായി അള്ളാഹു നമ്മിൽ നിന്ന് കബുൽ ചെയ്യു മാറാവട്ടെ

നിങ്ങൾ ആ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു മക്കളിൽ നിന്റെ ആരൊക്കെയാ എൻറെ മക്കളിൽ എൻറെ സമുദായത്തിൽ എൻറെ ഉമ്മത്തിൽ എടോ ഷെയ്ഖാൻ നിന്റെ മക്കൾ ആരൊക്കെയാൻ

നിങ്ങളുടെ ഉമ്മത്തിൽ എൻ്റെ മക്കൾ പത്തെണ്ണമുണ്ടെന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ കണ്ണീരൊടുക്കി കാരണം നമുക്ക് വേണ്ടി വല്ലാതെ ഈ ഭൂമിയിൽ ജീവിച്ച തോഹാ ജീവിച്ചാഹു അലിഹി വസ്ല്ലം അവിടുത്തെ റൂഹ് തൊണ്ടക്കുടിയിലെത്തുന്ന സമയം അസറായിലെ ഒന്ന് മെല്ലെ പിടിക്കണം വല്ലാത്ത വേദനയുണ്ട് യാ യാസറായിൽ മെല്ലെ പിടിക്കണം വല്ലാത്ത വേദനയുണ്ട് നബിയേ യാ ലോകത്ത് കോടിക്കണക്കായ ആളുകളുടെ റൂഹിനെ ഞാൻ പിടിച്ചിട്ടുണ്ട് ഇത്രയും ലളിതമായ ശാന്തമായ രൂപത്തിൽ ഒരാളുടെ ഞാൻ പിടിച്ചിട്ടില്ല നബിയേ ആ സഭയും റസൂലുള്ള കരഞ്ഞു അസറായി ചോദിച്ചു നബിയേ നബിയെ എന്തിനാണവിടെന്ന് കരയുന്നത് എന്റെ റൂഹ് പിടിക്കുമ്പോൾ ഈ വേദനയുണ്ട് എങ്കിൽ என்ன காணுக போலும் செய்யாத்தா എന്റെ പാവപ്പെട്ട മക്കൾ എൻ്റെ വഫാത്തിന് ശേഷം വരും അവർ സാധുക്കളാ എൻ്റെ കേൾക്കാനും എൻ്റെ കൂടെ നിസ്കരിക്കാനും ഭാഗ്യം ലഭിക്കാത്ത എൻ്റെ പൊന്നുമക്കൾ ആ മക്കളുടെ റോഹന പിടിക്കുമ്പോൾ അവർക്ക് എത്ര വേദനയുണ്ടാകും അസറാലി അജലി ഫാത്തിൻ്റെ

എന്റെ പാവപ്പെട്ട ഫാത്തിമാരെ ഹസൻ ഹുസൈൻ എന്ന മക്കളെ അതൊന്നും ഞാൻ ഓർക്കുന്നില്ല ഈ സമയത്തിൽ ഞാനങ്ങ് കറഞ്ഞത് എൻ്റെ റൂഷ പിടിക്കുമ്പോൾ ഈ വേദനയുണ്ട് എങ്കിൽ എന്നെ കാണുക പോലും ചെയ്യാത്ത ധാരാളം മുമ്പങ്ങന്മാർ ഈ ഭൂമിയിൽ വരുമല്ലോ അവരുടെ റൂഷ പിടിക്കുമ്പോൾ അവർക്ക് എത്ര വേദനയുണ്ടാകും ആ പാവങ്ങളെ ആ സമയത്തെ സമാധാനിപ്പിക്കാൻ ആരുണ്ട് പോയ ആ നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ മക്കൾ ഇത് തങ്ങളാണ് കരയുന്നത് എന്താ കുമ്മത്തിനോടുള്ള നമ്മോടുള്ള വല്ലാത്ത സ്നേഹമാണത് ആരൊക്കെയാണ് വിവരിക്കുന്നു സുൽത്താനുൽ ജാഇറുൽ ഒന്നാമതായി ഈ പത്ത് നമുക്കിങ്ങനെ നാട്ടുപറത്താനായിട്ട് പറയാൻ കഴിയണം ഇബിലീസിന്റെ പത്ത് മക്കളിൽ നമുക്കിങ്ങനെ പറയാൻ കഴിയണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ വേറെ അമീം പറഞ്ഞോളി ഈ പഹയെന്ന് സദസ്സിൽ വരരുത് അതുകൊണ്ട് നല്ലോണം ആമീം പറഞ്ഞോളി ഇബിലീസിൻ്റെ പത്ത് മക്കളിൽ ഒന്നാമതായി പഹയൻ പറഞ്ഞത് എന്റെ ഒന്നാമത്തെ മോനാരാണെന്നറിയുമോ സുൽത്താനുൽ സുൽത്താൻ അക്രമിയായ ഭരണാധികാരിയാൻ പാവപ്പെട്ട മനുഷ്യരെ കൊന്നെടുക്കുന്ന പാവങ്ങളെ കണ്ണീര് കുടിപ്പിക്കുന്ന പാവങ്ങളെ തിരിഞ്ഞു നോക്കാത്ത അക്രമികളായ ഭരണകർത്താക്കൾ ആരൊക്കെയുണ്ടോ അവരക്കെന്റെ മക്കളാണ് അക്രമികളായ ഭരണകർത്താക്കൾ وقد تخلل في أثناء لحيته من غد خان وفو وغاب في فيها يستقبل النار خو فالنار في غده والعين من خشية سالت معطيها ഖലീഫയായ ഭരണാധികാരി ഉമർ ബിൻ ഖത്താബ് കൂട്ടുകാരെ ശിക്ഷഗണങ്ങളെ വിളിച്ച് വീട് വിടാന്തരം നടക്കും പാതര സമയത്ത് ആരെങ്കിലും പട്ടിണു കിടക്കുന്നുണ്ടോ ആരെങ്കിലും പട്ടിണു കിടക്കുന്നുണ്ടോ രാത്രിയുടെ പകുതി കഴിഞ്ഞു ഉമ്മമാരെ അമരു ഫാറൂഖ് തങ്ങൾ കിസറ കൈസർ സാമ്രാജ്യത്തെ കിടിലം കൊള്ളിച്ച നേതാവാണ് എട്ടോളം രാഷ്ട്രത്തിന്റെ അധിപനാണ് ആ ഒമരുൽ ഫാറൂഖ് തങ്ങൾ അബൂത്തുൽ തുൽഹത്തിനെ പോലെയുള്ള കൂട്ടുകാരെയും വെച്ച് വിളിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്നു പാതിരാസമയം ഒരു വീട്ടിൽ നിന്ന് തേങ്ങിക്കരച്ചിൽ ചെറിയ കുട്ടികളുടെ തേങ്ങിക്കരച്ചിൽ ചെറിയ കുട്ടികളുടെ തേങ്ങിക്കരച്ചിൽ ഒമരുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു തുൽഹത്തെ പോയി നോക്കി എന്താണ് ആ മക്കൾ കരയുന്നത് എന്തിനാണ് ആ പൊന്നുമക്കൾ അവിടെ കരയുന്നത് ചെന്നു ചെന്നോക്കുമ്പോ ബിഷപ്പിന്റെ കാഠിന്യം കൊണ്ട് ആ സാധു മക്കൾ കണ്ണീരുന്നു അബൂത്തുൽ പറഞ്ഞു ഉമ്മാ നേരെ അടുക്കളയിലേക്ക് വിളിക്കുന്നു എന്തിനാ കുട്ടികൾ കരയുന്നത് ബിഷപ്പിന്റെ കാഠിന്യം കൊണ്ടോ രാജ്യം ഭരിക്കുന്ന ഉമറി ഈ വിവരം അറിഞ്ഞിട്ടുണ്ടോ ഉമ്മാ രാജ്യം ഭരിക്കുന്ന ഉമര നിങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ എന്ത് ഉമറും അവർക്ക് വോട്ടിന് വേണ്ടി വല്ലാതെ പല അഭിലാഷങ്ങളും പല മോഹങ്ങളും മോഹിപ്പിച്ചുകൊണ്ട് ഒരു വോട്ട് കിട്ടാൻ വേണ്ടി ഓടി നടക്കും കിട്ടേണ്ടത് കിട്ടിയാൽ പിന്നെ സാധുക്കളെ ഓർമ്മയുണ്ടോ നിങ്ങൾ ഒരു ഒരു പഞ്ചായത്ത് എത്ര വീടുകളാണ് കാര്യറങ്ങുന്നത് ആയിക്കഴിഞ്ഞാൽ അവരൊന്ന് സന്തോഷത്തോടെ നന്ദി കാണിക്കാൻ വേണ്ടി അങ്ങാടികളുടെ പരിസ്യ സ്റ്റേജുകൾ പ്രത്യക്ഷപ്പെടുകയല്ലാതെ പിന്നെ വീടുകളിൽ കാര്യറങ്ങുമോ ആ മദീനക്കാരിയായ ഉമ്മയാണ് പറയുന്നത് പല വാഗ്ദത്തങ്ങളും ചെയ്യും പക്ഷേ എം എൽ എ ആയാൽ മന്ത്രിയായാൽ ഭരണാധികാരിയായാൽ ആയാൽ ആ വാഗ്ദത്തം ചെയ്തതൊക്കെ മറന്നുപോകും ഉമർ ഞങ്ങൾക്ക് ഞങ്ങൾ അറിയൂല മൊരേ നാട്ടുകാരെ അബൂതുൽ ഓടി ഒമരുൽ ഫാറൂഖ് തങ്ങൾ മുറ്റത്ത് നിൽക്കുന്നുണ്ട് അവിടുന്ന് കരയാൻ തുടങ്ങി നേരിൽ കേട്ടു തൊല്ലത്തെ ആ ഉമ്മെന്താ പറഞ്ഞത് തൊല്ലത്തെ ഉമ്മെന്താ പറഞ്ഞത് അവിടുന്ന് പറഞ്ഞു യാ ഇമാമൽ തങ്ങളെ എന്തു എന്ത്മരെന്ന് അവർ ചോദിക്കുന്നത് മഹാനായ ഒമരുൽ ഫാറൂഖ് തങ്ങൾ പാതരാസമയത്തോടുന്നു അവിടുന്ന് ഈ കുട്ടികൾക്ക് വേണ്ടുന്ന അവിടുത്തെ വേണ്ടുന്ന അരികളും ഗോതമ്പുകളും പൊടികളും ഒക്കെ എടുത്തിട്ട് തുല്ഹത്തിനോട് പറയുന്നു തൊല്ലഹത്തെ ഇത് എൻ്റെ തലയിലേക്ക് നിങ്ങൾ വെച്ചു തരുമോ ബഹുമാനപ്പെട്ട എൻ്റെ ഉമ്മമാരെ ഒമരുൽ ഫാറൂഖ് തങ്ങൾ പൊക്കിയിട്ട് പൊങ്ങുന്നു പക്ഷേ പൊങ്ങുന്നില്ല തുല്ഹത്തിനോട് പറയുന്നു ഇത് എൻ്റെ തലയിലേക്ക് നിങ്ങൾ വെച്ചു തരുന്നു പറഞ്ഞു ഞങ്ങളുടെ തലയിലേക്ക് വെച്ചു തരൂ നിങ്ങൾ രാജാവാണ് നിങ്ങൾ രാജാവാണ് ഞങ്ങൾ ഇവിടെ പൊക്കിയിട്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ മുന്നിൽ നടന്നാൽ മതി ഉടൻ തന്നെ അവിടെന്ന് പറയുന്ന തൊല്ല എന്ന ഈ ഭരണാധികാരിയായ ദോഷങ്ങളാകുന്ന ശിക്ഷകളാകുന്ന ചുമടുകൾ എൻ്റെ തലയിലേക്ക് വെക്കുമ്പോൾ ഞാനത് പേറിക്കൊള്ളാമെന്ന് നിങ്ങൾ പറയുമോ സാധിക്കില്ല തുല്ഹത്തെ അത് ഞാൻ തന്നെ ചുമക്കണം അതുകൊണ്ട് നിങ്ങൾ എന്റെ തരയിലേക്ക് വെച്ച് തരണം ഉമ്മമാരെ ഓമരുൽ ഫാറൂഖ് തങ്ങൾ ഓ ചുമട് പൊക്കിയിട്ട് എട്ടോളം രാഷ്ട്രത്തിൻ്റെ അധിപനായ ഉമറാണ് മെല്ലെ മെല്ലെ പോകുന്നത് പൊക്കിയിട്ട് പൊങ്ങുന്നില്ല നടക്കാൻ വയ്യ ഉമരുൽ തങ്ങൾ മെല്ലെ പോകുന്നു ആ വീട്ടുമുറ്റത്ത് മക്കളോട് പറയുന്നു മക്കളെ ഉമ്മയോട് അടുക്കൽ നിന്ന് മാറി നിൽക്കാൻ പറയണം ആ ഉമരുൽ തങ്ങൾ അടുക്കളയിൽ ചെന്ന് ചു പത്തിരി ചുട്ട് കൊടുക്കുന്നു ചപ്പാത്തി ചുട്ട് കൊടുക്കുന്നു ആ ചോരപ്പൈതലുകൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നു വേറെ നിറയോളം മഹാനായ ഉമരുൽ ഫാറൂഖ് കടിപ്പിച്ചിട്ട് മക്കളെ ഇത് ഉമ്മാക്കു കൊടുക്കണം എന്നിട്ട് ഉമരുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു ഉമ്മ വല്ല വിഷമം അനുഭവിക്കുന്നുവെങ്കിൽ രാജ്യം അനുഭവ രാജ്യം ഭരിക്കുന്ന ഉമറിനോട് നിങ്ങൾ അറിയിക്കണം കേട്ടോ അടുക്ക മറയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് ആ മക്കളുടെ പൊന്നുമ്മാ മോനെ ഉമർ പോയി പണി നോക്കട്ടെ ഉമരു എന്താ ഉമറിനെ കുറി ഉമറിനോട് പറയില്ല പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഞങ്ങൾക്കറിയില്ല നിങ്ങളോട് ഞങ്ങൾ പറയാ ആ ഫാറൂഖ് കണ്ണീരോടെ പറഞ്ഞു ഉമ്മാ അന ഉമർ അന ഉമർ അന ഖലീഫ അനഅമീരുമോമിനീ ഞാൻ അറിയൂല ഉമ്മ അറിയൂല ഉമ്മാ നിങ്ങളിലേക്ക് പൊരുത്തപ്പെട്ടു തരണം ഞാനാണ് രാജ്യം ഭരിക്കുന്ന ഉമറുൽ ഫാറൂഖ് സമയത്താവുന്ന കണ്ണീരൊടുക്കിക്കൊണ്ട് തങ്ങൾക്ക് നാട്ടുകാരെ ഭരണാധികാരിയാണോ ഒരു എം എൽ എ ആണോ ഒരു പഞ്ചായത്ത് മെമ്പറാണോ കണ്ണീരൊപ്പാൻ ആ മനുഷ്യൻ വല്ലതും കണ്ടില്ല എങ്കിൽ ഈ ഭൂമിയിൽ വെച്ചു തന്നെ ആ മനുഷ്യനെ വരതവിടില്ല അതുകൊണ്ടോ നബിസൊല്ലാഹു അലി വസ്ല്ലം തങ്ങളോടാണ് ഒന്നാമത്തെ എൻറെ മകൾ സുൽത്താനു അക്രമിയായ പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ മനസ്സില്ലാത്ത അക്രമിയായ ഭരണാധികാരികൾ അവരെല്ലാം എൻറെ മക്കളാടി നബിയേത ഒന്ന് രണ്ടാമതോ രണ്ടാമതായി പറയുന്നു കാണിക്കുന്ന മുതലാളിയാണ് ഒരു കിബിറ് കാണിക്കുന്ന അഹംഭാവിയായ മുതലാളി അത് എന്റെ രണ്ടാമത്തെ മകനാണ് ിയായ മുതലാളി മുതലാളിയാകുന്നതിന് എത്രയാൽ കൊടുത്തുപോയത് മഹാനായ നബിയച്ചൽഹി സുലൈമാൻ സുലൈമാൻ അല്ല കൊടുത്തതിന് അത് മുതലാളിയാകുന്ന കൊടുക്കുന്ന റഹ്മത്താണ് അള്ളാഹു ചില ആളുകൾക്ക് കൊടുക്കുന്ന റഹ്മത്ത പക്ഷേ അവൻ മുത്തക്കബിറാവരുത് മുത്തവാദി ആവണം വിനയമുള്ള മുതലാളിയാവണം മുതലാളിയാണോ അല്ലാഹു കൊടുക്കുന്ന റഹ്മത്താൻ ഒരിക്കൽ സ്വഹാബികൾ സ്വഹാബികൾ വന്നുകൊണ്ട് നബിയേ ആ വിഷുമാങ്കളപ്പഴാണ് ചൂണ്ടിട്ടവൻ അവരൊക്കെ മുതലാളിമാരാ അവരൊക്കെ പാവങ്ങൾ എത്ര സഹായിക്കുന്നത് ഞങ്ങൾക്കതിന് കഴിയുന്നില്ല അപ്പോൾ അവരുടെ കൂടെ ഞങ്ങൾക്കും സ്വർഗത്ത് കിടക്കണ്ടേ അതുപോലത്തെ പദവി ഞങ്ങൾക്ക് കിട്ടണം അതിന് എന്തെങ്കിലും പറഞ്ഞു തരുമോ റസൂല പറഞ്ഞു നിങ്ങൾ സുബഹാൻ അല്ലാസ് ഓരോ വക്കത്ത് നിസ്കാര ശേഷം ഇന്ന ഇക്കറി ഇന്നത് ഇന്നതൊക്കെ ചെല്ലിക്കൊള്ളുന്നർ ഈ പാവപ്പെട്ട സ്വഹാബികളൊക്കെ ചൊല്ലാൻ തുടങ്ങി ഒരു സുമാന്തങ്ങളൊക്കല്ലേ മെല്ലെ വന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്താ ചെല്ലണ ചോദിച്ചു വെസുമാന്തങ്ങൾ കാരണം ചോദിച്ചാൽ പിന്നെ ഇൽമ് പറഞ്ഞു എടുക്കണല്ല നിങ്ങളെന്താ ചൊല്ലണ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളൊക്കെ മുതലാളിമാരല്ലേ നിങ്ങൾ സ്വതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അള്ള തന്നതിൽ നിന്ന് കൊടുത്തുകൊണ്ട് സ്വർഗത്തിൽ പോറിക്കളിക്കാനുള്ള അവസരം ഉണ്ടാക്കുമ്പോൾ ഞങ്ങളെ കയ്യിലില്ല ഞങ്ങൾ റസൂർള്ളഹിനോട് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ഇന്നതും ഇന്നതൊക്കെ ചെല്ലാൻ വേണ്ടി പറഞ്ഞു വെസുമാന്തങ്ങൾ വിടുമോ വിസുമാന്തങ്ങൾ പള്ളിയുടെ മൂല ഇരുന്ന് ചൊല്ലാൻ തുടങ്ങി രസുബാധങ്ങൾ ചെല്ലാൻ തുടങ്ങി അപ്പം സ്വഹാബത്ത് പാവങ്ങൾ ഓടിച്ചെന്ന് നബിയേ അത് അവരും ചെല്ലുന്നുണ്ട് നമ്മൾ മിഞ്ഞാന്ന് പറഞ്ഞല്ലോ മൂന്നാമത്തെ പപ്പടം അളിയാക്കെടുത്തു തോന്നുന്നു ആ ശൈലിയിൽ നബിയെ ഇത് വരും ചെല്ലാൻ തുടങ്ങി അപ്പോൾ വത്തപസമ റസൂറുള്ള റസൂറുള്ള പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു സ്വഹാബത്തെ അല്ല കൊടുക്കുന്ന റഹ്മത്താണത് ചില ആളുകൾക്ക് അല്ല നിറമത്ത് കൊടുക്കും അതിനല്ല എന്ത് കൊടുത്താൽ അവർക്ക് പള്ളി അവർക്ക് പള്ളിയിൽ വരെ സമയമല്ല ജമായത്തിന് കൂടെ സമയമല്ല അത് പറയാൻ കഴിയില്ല അവർക്ക് അത് പറയില്ല എന്തു കൊടുത്താലും ശരി കൃത്യ ടൈമിന് ജമായത്തിന് വള്ളിയിലുണ്ടാവും ഇനി അത് കച്ചവടം തടസ്സല്ല മുതല് തടസ്സല്ല പണം തടസ്സല്ല അത് അത് വേറെ ഒന്ന് പണമുള്ള വേറെ ഇന്ന് കണ്ണടൻ്റെ അതൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് അള്ളാഹു ചില ആളുകൾക്ക് കൊടുക്കുന്ന റഹ്മത്താണത് മാഷ സുലൈമാ നബിക്ക് കൊടുത്ത നബിക്കല്ല കൊടുത്തോക്കിന്ന് സുലൈമാനബി അലിഹുസ്ലാമിന് എത്രയാ കൊടുത്തത് ഏക്കറക്കണക്കൊന്നുമല്ല ഏക്കറ എന്ന് പറയാൻ പറ്റൂല എല്ലാം കൊടുത്തപ്പോൾ ഒരു മോഹട്ട നബിക്ക് അങ്ങനെ ഉണ്ടല്ലോ ചില മുതലാളിമാർക്ക് എത്ര കൊടുത്താലും അലഹദില്ലാ അലഹദില്ലാ ഒന്നും മറക്കൂല ഹൈറാത്തുകളൊന്നും മറക്കൂല ചില ആളുകളോ നോക്കിയങ്കിൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു സാധു കുടുംബം പച്ചക്കൂ ചെറിയ ചറ്റക്കുടിൽ ആ ചറ്റക്കുടിയിലുള്ള മനുഷ്യനെ പിന്നീട് വലിയൊരു മുതലാളിയായി അപ്പോൾ നോക്കുമ്പോൾ ചില ആളുകൾ മുതലാളിയായി നോക്കുമ്പോൾ ഒരു വീട്ടുകാരന് വീട്ടിലാളില്ല മുത്താലിമിന് ഒരു നേരത്തെ ഭക്ഷണം വീട്ടിലാളില്ലാതെ മുതലാളിയായൊരു ഗുണമാണത് വീട്ടിലാളില്ല വേറെ അതേപോലെ മുതലാളിയെ മറ്റൊരു മനുഷ്യൻ അയാളെ വീട്ടിൽ എട്ടും പത്തും കുട്ടിയാണ് എട്ടും പത്തും കുട്ടികൾ ഭക്ഷണത്തിന് പോവുക ആ നിർമ്മത്ത് പോലെയുള്ളൊരിപ്പുറത്തുള്ള ആളോ ഇയാൾ വരെ വീട്ടിലാളില്ല ഇനി മാസത്തിലോ രണ്ടു മാസം കൂടുമ്പോ ഉസ്താദുമാർക്ക് ഒരു ചെറിയ ഭക്ഷണത്തിൻ്റെ നമ്മളുണ്ടല്ലോ ഒരു ഭക്ഷണം വരുന്ന ദിവസം ഉണ്ടല്ല അന്ന് ഹോട്ടലിൽ ഏൽപ്പിക്കും മുതലാളിയുടെ വീട്ടിൽ നിന്ന് പാവങ്ങൾ കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും ഒരു മുതലാളിയാണ് ഈ വീട്ടിൽ ഹോട്ടലിൽ ഏൽപ്പിക്കും നിശ്സമയല്ല വീട്ടുകാരത്തിക്ക് സമയമുണ്ടാ വീട്ടരിക്ക് അത്രയില്ല ഇത് ആണുങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഈ ഭർഗത്തെ പറഞ്ഞാൽ മതി ആണുങ്ങളെ പറയാൻ പറ്റൂല നിങ്ങള് നാളെ ഉസ്താൻ്റെ ചിലവല്ലേ ഉസ്താദ്മാരെ ചിലവല്ലേ ഇവിടെ എന്തൊക്കെയാണ് ഞാൻ എന്താ എനിക്കാണ് സുഖമില്ല അത് കേൾക്കുമ്പോൾ തന്നെ യാണും കുടുങ്ങി ഇനിയിപ്പ എന്താ ചെയ്യാ നമുക്കെല്ലാം ഉണ്ടാക്കാൻ കഴിയും അപ്പൊ അങ്ങനത്തെ അവസ്ഥകൾ ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് ഒന്ന് അള്ളാഹു വല്ലാത്ത നിഴമത്ത് കൊടുത്തു ആ നിറമത്ത് അങ്ങ് കൊടുത്തപ്പോൾ നബിക്ക് ഒരു ആഗ്രഹം പടച്ചവനെ നിന്റെ എല്ലാ അടിമകൾക്കും ഒരു നേരത്തെ ഭക്ഷണം ഞാൻ കൊടുത്തോട്ടേ അള്ളാഹു പറഞ്ഞു നബിയേ ൂല തങ്ങളെ എൻ്റെ മുഴുവൻ അടിമകൾക്കും ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾക്ക് കടിയൂല നബിയേ സുലൈമാ നബി പറഞ്ഞു പഠിച്ചവരെ നീ എത്ര എനിക്ക് തന്നത് എന്നാ ഏതെങ്കിലും ഒരു വിട്ടരത്തിന് ഒരു കൂട്ടർക്ക് നിങ്ങൾക്ക് ആരെ താല്പര്യമുള്ള കടലിലെ സമുദ്രത്തിനമത് ജീവികൾക്കൊക്കെ ഞാൻ ഒരു നേരത്തെ ഭക്ഷണം അല്ല പറഞ്ഞു ഉമ്മമാരെ കേട്ടോളി അല്ല പറ നിങ്ങളിഷ്ടല്ലേ കൊടുത്തോളി നബിയേർ കൊടുക്കാൻ കൊടുക്കാനൊരുങ്ങിയില്ലേ പിറ്റത്തെ ദിവസം ആയിരക്കണക്കിന് കിലോമീറ്റർ തൂരൻപ അറിയൻപ വല്ലോത്ത വിശാലമായ രൂപത്തിൽ ഭക്ഷണം കുന്നു വെച്ചു വച്ചു അപ്പോൾ അള്ള ചോദിക്കുക സുലൈമാനബിയെ സമയമായോ ആ പാവങ്ങൾ ഭക്ഷണത്തിന് മുട്ടിരിക്കുന്നത് സമയമായോ അപ്പോൾ നമ്മൾ പറയലെ കറിയും കൂടി ആവട്ടെ ചിലപ്പോൾ പപ്പടം പൊരിക്കട്ടെ എന്നൊക്കെ പറയില്ലേ എന്നാലേ കറിയും കൂടി ആവട്ടെ അങ്ങനെ കറിയായി കറിയും കൂടി ആയപ്പോൾ റെഡി റെഡിയായോ എല്ലാം റെഡി ും റെഡി ഭക്ഷണം റെഡി പപ്പടും റെഡി പപ്പടം അന്നത്തെ പപ്പടാട്ട് സംശയം ചോദിക്കൊന്നും വേണ്ട അപ്പോൾ പപ്പടും റെഡി അപ്പോൾ എല്ലാം റെഡി അത് സുലൈമാൻ നബി പറയുക അള്ളാഹുവിനോട് റബ്ബേ വിട്ടോളൂ നിന്റെ അടിമകളെ കടലിലെ ജീവികളെ നാട്ടുകാരെ ഉറച്ച മത്സ്യം ഒരു ജീവി അതോ സമുദ്രത്തിൽ നിന്ന് വരുന്നു കടലിൽ നിന്ന് വന്നുകൊണ്ട് ആ കാണുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ മുഴുവനും ഒരു പിടുത്തുന്നു എന്നിട്ടാ ജീവി പറ സുലൈമാൻബിയെ അത്തേപ്പള്ളി കൂടെ കൊതുപാറേ പോലെ ഒന്നും ആയിട്ടില്ലട്ടാ ഒന്നും ആയിട്ടില്ല നിങ്ങളല്ലേ എന്റെ ഉച്ചഭക്ഷണ ഏറ്റെടുത്തത് നിങ്ങളല്ലേ സുഭാന സുലൈമാനബി അന്താളിക്കുന്നേ പിന്നെ തുരുതുരാ നമ്മുടെ നാട്ടുപാഴ്ച പോലെ തുരുതുരാ എന്താ പറയാ തേനിച്ച കൂടുപോലെയാണ് മത്സ്യങ്ങൾ വരുന്ന സുലൈമാൻ നിങ്ങളല്ലേ നമ്മളെ ഭക്ഷണ ഏറ്റെടുത്ത് ഇവിടെ ഉള്ളതൊക്കെ ഒരു ജീവി കൊണ്ടുപോയി ി പറയ പടച്ചവനെ നിന്റെ അടിമകൾക്ക് നിനക്കല്ലാതെ കൊടുക്കാൻ കഴിയൂലട്ടാ ലോകത്താർക്കും കഴിയൂല സുലൈമാനബിക്കല്ല കൊടുത്ത ഞമ്മത്താണ് കാണക്കും കഴിയൂല ചില ആളുകൾക്കുണ്ടാവും അല്ലാഹു താല കൊടുക്കുന്ന അനുഗ്രഹമാണ് ഓ ചെറുപ്പക്കാരേ ബിസിനസ്സുകാരായ എൻ്റെ സഹോദരങ്ങളെ എത്ര നല്ല അല്ലാഹു പൊരുത്തപ്പെട്ട രൂപത്തിൽ എന്ത് നടത്തിയാലും അതിലൂടെ എത്ര നല്ല നിറമത്ത് നൽകിയാലും അത് അനുഗ്രഹമാണ് സന്തോഷമാണ് പക്ഷേ അഹംഭാവം കാണിക്കരുത് ഒരു ചെറിയ പെട്ടിക്കടയാണോ തുടങ്ങിയത് തുണിഷോപ്പാണോ തുടങ്ങിയത് ഒരു ചെരുപ്പ് കടയാണോ തുടങ്ങിയത് എന്താണ് എങ്കിലും അള്ളാഹൂ എൻ്റെ പൊന്നുമക്കളെ പോറ്റാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നതെന്ന ആ നീയത്ത് വെച്ചാൽ ആ പെട്ടിക്കടയിൽ പ്രവർത്തിക്കുന്നത് മുസ്ലിമീങ്ങളെ ആ ചെരുപ്പ് കടയിൽ എത്ര മണിക്കൂറാണ് നിൽക്കുന്നത് അത് കച്ചവടം അത് ബറക്കത്താൻ അല്ലാഹുവിന്റെ വജുക ലക്ഷ്യം വെച്ചാൽ എന്നിട്ട് അത് കാരണമായി അള്ളാഹുവിന് അഴിമത്ത് നൽകി മുതലാളിയായോ അഹംഭാവി അഹംഭാവി അഹംബാവിയാണോ അവൻ ഇബിലീസിന്റെ മോനാണ് അഹംബാവി എന്ന് പറഞ്ഞ വല്ലാത്ത കിപ്പെരും അല്പം പത്ത് റുപ്പ്യ കിട്ടിയപ്പോഴേക്ക് പണ്ട് കാലത്തെ കണ്ട് ഈ വ കഴിവില്ലാത്ത ആളുണ്ടല്ല ചെരുപ്പിട്ട് കഴിവുള്ളവരുടെ കൂടെ നടക്കാൻ പാടില്ല അവിടെ വീടിൻ്റെ അരികിലേക്ക് പോകാൻ പാടില്ല അങ്ങനെയൊക്കെ ഒരു ഒരേത്തൊരു കാലുണ്ടായിരുന്നു ഇപ്പം അതൊന്നുമില്ല ഇപ്പം ആ കാലം പോയി ഇപ്പം ചിലപ്പോൾ അൻ്റെ അടുത്തുണ്ടെങ്കിൽ ഇൻ്റടുത്തുണ്ട് കയറി ഒന്നും ഉണ്ടാവില്ല എന്നാലും പറച്ചൊരു ചോറേക്കാൻ അങ്ങനത്തെ കാലാണ് പക്ഷേ എന്തിനും വകവെച്ചു കൊടുക്കാത്തൊരു കാലാണ് അതുകൊണ്ട് തന്നെ മുതലാളിമാര് അഹംഭാവം കാണിച്ചാൽ സാധാരണക്കാർ വിടൊന്നുമില്ല പറയ തറവാടിന്റെ മഹിമ കാഷിന്റെ മഹിമ പൊരിമ പറയ മുത്തക്കബ്യറായ മുതലാളി ൂടെ ഉമർക്കാതി തങ്ങള് അവിടുത്തെ കൊടുക്കണേല്ലോ ഉമ്മമാരെ ഉമർക്കാദി ഉപ്പാപ്പ പറയാ ഒരു പെണ്ണിന്റെ മാപ്പിള ഗൾഫ് പോകുമ്പോഴേക്ക് പെണ്ണിൻ്റെ അതാ പൊങ്ങച്ചി പൊങ്ങച്ചീന്നാ പറയാ അതിൻ്റെ ഒരു ചീം കൂടെ പൊങ്ങച്ചി എന്ന് പറയും ഒരു പെണ്ണിന്റെ മാപ്പിള ഗൾഫിലെത്തുമ്പോഴേക്കും അവളൊരു ഹൊക് അവളൊരു നടത്തം അവളൊരു പളവളപ്പ് എന്തൊരു ശൈലി നോക്ക് നിങ്ങൾ എവിടെയാണ് നിനക്ക് തറവാടിന്റെ മഹിമ പറയാനുള്ളത് മഹിമ പറയുന്ന പണത്തിന്റെ കൊടുപ്പ് കൊണ്ട് പത്രാസ് പറയുന്ന പെണ്ടേ നിന്റെ ഭർത്താവ് ഗൾഫിലായതുകൊണ്ടാണോ നിന്റെഫിലായതുകൊണ്ടാണോ നിന്റെ ചെറിയ മോൻ ആങ്ങൾ ഗൾഫിലായതുകൊണ്ടാണോ നീ മഹിമ പറയുന്നത് ആരോട് പറയും പണ്ടേ നിന്റെ ഒന്ന് നോക്കൂ നിന്റെ നിനക്ക് നിന്റെ ബാപ്പയുടെ പേര് പറയാൻ കഴിയുമല്ലോ ഉപ്പാന്റെ ഉപ്പ ഉപ്പയുടെ ഉപ്പ നാല് ഉപ്പയുടെ പേര് പറയാൻ കടിയോ പെങ്ങളെ അഞ്ചാമത്തെ ബാപ്പ പറയും ഉപ്പ എന്റെ ഉപ്പ ഉപ്പയുടെ ഉപ്പ ഉപ്പയുടെ ഉപ്പ ഉപ്പയുടെ ഉപ്പ അഞ്ചാമത്തെ ബാപ്പയുടെ പേര് നിന്റെ നാവിലൂടെ പറയട്ടെ നിനക്ക് കടിയോ ഇല്ലേ തീയം വായരൂ വീഷാരി വ മണ്ണാനു പാണനു വ കൊയപ്പാനു ചട്ടിയും പറയരു അങ്ങ് പോയാലേ പിന്നെ പിൻ്റെ പിന്നെ അങ്ങനെ പോകും ഈ പറയപ്പെട്ട കബിയിലേക്ക് അങ്ങനെ പോകും നിൻ്റെ അവസ്ഥ മഹാനായ അലി വലിയ മഹാനാണ് ഉമർ ഉമർ തങ്ങളെ വലിയ മഹാനാണ് പറയുന്നത് പറഞ്ഞ് ഒരു പെണ്ണും അഹങ്കരിച്ചുകൊണ്ട് നടക്കണ്ടി റോട്ടിൽ വെച്ച് നിന്നെ പിടിക്കും റബ്ബേ െ റോഡുകൾ വെച്ച് തന്നെ പിടിക്കും അഹംബാവികളല്ല വിടില്ല മുതലാളി മൂന്നാമതായി പറയുന്നു കച്ചവടക്കാർ ചതിയന്മാരായ കച്ചവടക്കാർ കച്ചവടക്കാരുടെ ചതിയും ബ്രോക്കർമാരുടെ വഞ്ചനയും ഞാനൊരു സീഡിയൻ ഇറക്കിയിട്ടുണ്ട് കച്ചവടക്കാരുടെ ചതിയും ബ്രോക്കർമാരുടെ വഞ്ചന ഇന്നാലില്ല കള്ള ബ്രോക്കർമാര് പെരുകിയ കാലമാണ് ബ്രോക്കർമാരുടെ പെരുക്ക് ഭൂമിക്ക് നാശമായിരിക്കുകയാണ് ഭൂമി വരെ കണ്ണീരൊടുക്കുന്ന അവസ്ഥയിലാണ് ഈ കള്ള ബ്രോക്കർമാരുടെ പെരുക്ക് കൊണ്ട് നോക്കു നിങ്ങൾ കച്ചവടക്കാരുടെ ചതി ബ്രോക്കർമാരുടെ വഞ്ചന പെരുകിയ കാലമാണ് നാട്ടുകാരെ നബിസ്വല്ലാഹു അലിഹി വസ്വല്ലം പറയുന്നു ബ്രോക്കർമാരും ചിയന്മാരായ കച്ചവടക്കാരും ഇബിലീസിന്റെ മൂന്നാമത്തെ മക്കളാണ് നമ്മയൊക്കെ കാക്കുമാറാവട്ടെ നല്ലൊരു അഭിപാതത്തിൻ്റെ ഭാഗമാണ് കച്ചവടം നല്ലൊരു സഹായത്തിന്റെ ഭാഗമാണ് ബ്രോക്കർ പണിയും ബ്രോക്കറി എന്ന് പറയുന്ന ആ ജോലിയെ എതിർക്കുന്ന മുസ്ലിയാരല്ല ഈ വിനീതൻ കാരണം ബ്രോക്കർമാരെ കൊണ്ട് നെയ്യത്ത് നന്നാക്കിയ നല്ല നല്ല ഹാജിമാരായ ബ്രോക്കർമാർ അവരെ കൊണ്ട് നാടിനത്ര പാവങ്ങൾക്കത്ര ഉപകാരം നടന്നിട്ടുണ്ട് എത്രയോ പെൺകുട്ടികൾ വീട് നിറയെ നിറഞ്ഞു കിടക്കുന്ന പാവങ്ങൾക്ക് ഒരു കല്യാണം കൊടുത്ത എത്ര നല്ല നല്ല ബ്രോക്കർമാരുണ്ട് വീടില്ലാതെ വിഷപിച്ച് കണ്ണീരൊടുക്കുന്ന പാവങ്ങൾക്ക് നാലോ അഞ്ചോ സ്ഥലം ഉണ്ടാക്കി കൊടുത്ത് അത് നല്ല രൂപത്തിൽ വാങ്ങിക്കൊടുക്കുന്ന എത്ര നല്ല ഇഹ്ലാസ് ഉള്ള ആ കുടുംബം രക്ഷപ്പെടട്ടെ ആ പാവങ്ങൾ രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ സാധുക്കൾക്ക് സ്ഥലമുണ്ടാക്കി കൊടുക്കുന്ന സ്ഥലം വാങ്ങിക്കൊടുക്കുന്ന സ്ഥലം കച്ചവടം ചെയ്തു കൊടുക്കുന്ന വലിയ വലിയ തുകകൾക്ക് പറഞ്ഞ് ആളുകൾ പറ്റിക്കുന്ന സമയത്ത് ഈ പാവപ്പെട്ട ബ്രോക്കറായ ഇഹ്ലാസ്

ആ സ്ഥലത്തിൻ്റെ ഉടമയോട് ചെന്ന് പറയും തലകുത്തി മറഞ്ഞാലും ഒരു ലക്ഷം കിട്ടാൻ സാധ്യതയില്ല ഏറിയാൽ ഒരു നാൽപ്പതോ അൻപതോ കിട്ടിയേക്കാം ഇത് പറഞ്ഞുകൊണ്ട് പച്ചക്കള്ളം പറഞ്ഞ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുകിൽ ചെന്ന് ഒന്നര രണ്ട് ലക്ഷത്തിൻ്റെ അടുത്തവിടെ വിലയുണ്ടീ ഒരേ മനുഷ്യൻ രണ്ടാളുകളോട് രണ്ടഭിപ്രായമാണ് ഒരു മനുഷ്യനാണ് ഒരു വ്യക്തിയോട് പറയുന്നത് ഒരു ലക്ഷം പോയി അൻപതിനായിരം കിട്ടാൻ സാധ്യതയില്ല അതേ മനുഷ്യൻ അപ്പുറത്ത് ചെന്നുകൊണ്ട് ഒന്നര രണ്ട് ലക്ഷത്തിന് വിലയുണ്ടാ ഭൂമി ആ വീടിന്റെ വില ഇവൻ ഇവൻ മാത്രമുണ്ടോ മനുഷ്യൻ സമൂഹത്തെ വഞ്ചിക്കുന്ന കള്ളനാൻ ആ കള്ള ബ്രോക്കർ അല്ലാഹു അബ്ദി ബ്രോക്കറ് പള്ളിക്കാട്ടിൽ പോയിട്ടുമല്ല ഇവിടെ വെച്ചുതല് ഒരു വേളം മറ്റു ആഫത്തുകൾ കൊടുത്ത് രണ്ട് കിടിന് പോയി എന്ന് കേൾക്കാം അവന് ക്യാൻസർ ആണെന്ന് കേൾക്കാം അവന്റെ ഭാര്യക്ക് ക്യാൻസർ ആണെന്ന് കേൾക്കാം എന്നുള്ള മാറാവ്യാധികൾ കൊടുത്തിട്ട് പടച്ചറബ് മൂത്രത്തിലിട്ട് അവനെ കുടുക്കിയിട്ടല്ലാതെ മരിപ്പിക്കുകയില്ല മുഹമ്മദ് മുസ്തഫ ധാരാളം പെരുകിയൊരു കാലം നോക്കൂ നിങ്ങൾ ഒരു വ്യക്തി രണ്ടാളോട് പറയുന്ന അത് വഞ്ചനയാണ് അവര് ചൊല്ലി മുഹമ്മദു അലിഹി വസ്ലം നോക്ക് നാട്ടുകാരെ പറയുന്നത് ബ്രോക്കർമാരോട് പറയുന്നു പറയുന്ന എന്റെ ശബ്ദം കേൾക്കുന്ന നാട്ടുകാരെ ഇസ്ലാമിന്റെ പടയാളികളാ വേണ്ടുന്ന ചെറുപ്പക്കാരെ രണ്ട് രണ്ട് ആയിരക്കായിരത്തോളം ഒരു ദിവസം ആയിരം